ഹലോ, അപ്പം ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ വത്തക്ക വെച്ചിട്ടാണ് റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ വത്തക്ക വേണം, ഒരു രണ്ട് മൂന്ന് ഏലക്കായ, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് തേങ്ങയും വേണം കേട്ടോ. അപ്പോൾ തേങ്ങ നിങ്ങളൊരു കാൽ കപ്പൊക്കെ എടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം എടുക്കാണ്ടിരിക്കുക നല്ലത്, കാരണം തേങ്ങയുടെ ആ ടേസ്റ്റായിരിക്കും മുന്നിട്ട് നിൽക്കുക. പിന്നെ നമുക്കിനി ഏലക്കായും അതുപോലെ വത്തക്കയും പിന്നെ നമ്മുടെ ഇഞ്ചിയും ആവശ്യത്തിലുള്ള പഞ്ചസാരയും തേങ്ങയും പിന്നെ നമ്മൾ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് പിന്നെ അടിച്ചെടുക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങേൻ്റെ അളവ് കുറച്ച് കുറച്ചാൽ മതി. ഞാൻ കുറച്ച് ഉണ്ടായിരുന്നു കയ്യിൽ, അപ്പോൾ അത് നീ മുഴുവനായിട്ട് അവിടെ വെറുതെ വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവണ്ടല്ലോ എന്ന രീതിയിൽ മുഴുവനായിട്ട് ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ കൂടുതലിട്ടാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിത് അടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ തേങ്ങയിലൊരു എണ്ണ ഉണ്ടാവുമല്ലോ, ആ എണ്ണമായി ഇങ്ങനെ പൊന്തി നിൽക്കും നമ്മുടെ ഗ്ലാസ്സിൽ. വേറെ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റി തന്നെയാണ്, നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കതൊരു ഡിസ്റ്റർബായി തോന്നും, ഇങ്ങനെ ജ്യൂസിൻ്റെ ഈ വത്തക്കയുടെ ജ്യൂസിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയി പോകും. നമ്മുടെ സാധാ വത്തക്ക റോസ് കളർ പോലെയല്ലായിരിക്കും ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇത് അടിച്ചു കഴിഞ്ഞ തേങ്ങയും കൂടിയും ഇതിൽ കൂട്ടുന്ന സമയത്താണ് നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസിൻ്റെ കളർ ചേഞ്ച് ആവുക കേട്ടോ. അപ്പോൾ നല്ലൊരു കളർ ചേഞ്ച്, ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറായിട്ട് കിട്ടും നമുക്ക്. അപ്പം നമ്മൾ അധികം തേങ്ങ ചേർക്കാണ്ടിരിക്കുക നല്ലത്, വേറൊന്നും കൊണ്ടല്ല, നല്ല ടേസ്റ്റി തന്നെയാണ്. പക്ഷേ അതിൻ്റെ കളറ് ചേഞ്ച് ആവുന്നതിൽ കൂടെ തന്നെ ഓവറായാൽ, തേങ്ങ ഓവറായാൽ എന്താ, അപ്പോൾ അതിൻ്റെ ഗ്ലാസ്സിൽ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഒരു വേറൊരു കളറായി മാറും, മേലെ എങ്ങനെ എണ്ണമായി ഇങ്ങനെ നിൽക്കും, അത് കാണുമ്പോൾ എന്തോ ഒരു പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും തേങ്ങ കുറച്ചധികം ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് മുഴുവനാണ് ചേർത്തതാണ്. ഞാൻ അത് ബാലൻസ് വെച്ചത് അതിങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് ഒരു ഇത്തിരി ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടിക്കളിക്കണ്ടാന്നും കരുതിയിട്ട് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയിൽ ഇപ്പോൾ ഞാൻ ഏലക്കായും ഇഞ്ചിയും വത്തക്കയും തേങ്ങയും പഞ്ചസാരയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സി നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വരാം കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കളർ തന്നെ ചേഞ്ച് ആയത് കണ്ടില്ലേ. അപ്പം നമ്മുടെ സാധാ വത്തക്കിൻ്റെ കളർ നല്ല ഒരു ഓറഞ്ചിഷ് കളറായി വരും കേട്ടോ. അപ്പോൾ തേങ്ങ നിങ്ങൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വരാം കേട്ടോ. തേങ്ങ ഉണ്ടായതുകൊണ്ട് തന്നെ എന്തായാലും ഒന്ന് അരിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വരാം. ഇപ്പം അരിച്ചെടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എത്രയാണോ കുറുക്കം, അതായത് അതിൻ്റെ തിക്നെസ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓറഞ്ച് കളറായി മാറിയിട്ടില്ലേ. ഇതാണ് നമ്മളെ ഈ ഡ്രിങ്കിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ തേങ്ങ ചേർക്കുമ്പോഴാണ് ഈ കളറായി മാറുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ കൂടുതൽ തേങ്ങ ചേർത്തതിനാലാണ് കേട്ടോ അതിൻ്റെ എണ്ണമഴ അതിലിങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എണ്ണമായ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ കുറച്ച് തേങ്ങ ചേർക്കുമ്പോൾ എണ്ണമായ ഒന്നും കാണില്ല. ഇതിപ്പോൾ നല്ല തേങ്ങക്ക് നല്ല എണ്ണയുള്ള തേങ്ങ ആയതുകൊണ്ടാണ് ഈ എണ്ണമായും കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ട് കരുതുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു കളർ ചേഞ്ചൊക്കെ ആയിട്ടില്ലേ, ഓറഞ്ച് കളറായിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ പറയുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.